ബിഗ് ബോസിനെ വിറ്റ് ബിഗ് ബോസ് താരത്തിനെ കൊണ്ടുവന്ന് ക്യാമറ നൂറ് ദിവസം മുമ്പ് തന്ന ക്യാമറ. ഇതിന്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിജോ ബ്രോ തന്നിട്ട് പോയ ക്യാമറയാണ്. ഞാൻ ഈ നൂറ് ദിവസം വീഡിയോ ഇട്ടെന്ന് ആർക്കും അറിയില്ല. സ്റ്റിക്ക് മാത്രമേ വന്നുള്ളൂ പരിപാടി. ക്യാമറ എടുക്കാൻ വന്നിട്ട് എന്തായി? അല്ല വൻസിഫാണേ. അപ്പോ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോകണം. കാരണം എനിക്ക് പുതിയൊരു ക്യാമറ മേടിക്കണം. ഇനി അടുത്ത ബിഗ് ബോസ് ഒക്കെ വരുമ്പോൾ പുതിയ ക്യാമറയിൽ സെറ്റാക്കി ചെയ്യണം. അപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറ സിജോ ബ്രോയുടെ ക്യാമറയാണ്. നിങ്ങൾ ബിഗ് ബോസിൻ്റെ ആ ഒരു 100 ഡേ കണ്ടുകൊണ്ടിരുന്ന ക്യാമറ എല്ലാം സിജോ ബ്രോയുടേതാണ്. അപ്പം ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് സിജോ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ എന്തായാലും 100 ദിവസം ഇവിടെ ഇല്ലല്ലോ, അപ്പം നീ ഈ ക്യാമറ യൂസ് ചെയ്യ്, അത് ഉപയോഗിക്കാതെ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ക്യാമറയും മൈക്കോ കരിക്ക് തന്നിട്ടാണ് പോയത്. അപ്പോൾ 100 ദിവസം കഴിഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് ആ ക്യാമറ കൊണ്ടതാ തിരിച്ചേൽപ്പിക്കുകയും വേണം. എന്നിട്ട് പുതിയൊരു ക്യാമറ വാങ്ങിക്കാനായിട്ട് ആലപ്പുഴ പോയിട്ട് അവിടെ നിന്നും സിജോ ബ്രോയും ഞാനിവിടെ ഒരുമിച്ചിട്ട് കോട്ടയത്ത് പോയി ക്യാമറ എടുക്കാമെന്നായിരുന്നു പണ്ട് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കോട്ടയത്തോട്ടാണ് ഡെസ്റ്റിനേഷൻ, പക്ഷേ ആലപ്പുഴ പോയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ വെച്ചല്ലേ മറ്റേ ഉദ്ഘാടനം എന്തോ? സിജോ ബ്രോ എങ്ങനെ ഉണ്ട് ബിഗ് ബോസിൽ നിന്ന് വന്ന ഇപ്പോഴത്തെ ആരോഗ്യം? ഈ 100 ദിവസം എന്ന സാധനം മതിയാക്കി തിരിച്ചു കൊടുത്തു. പുതിയ ക്യാമറ, ബിഗ് ബോസ് തന്ന പൈസ കൊണ്ട് ബിഗ് ബോസിന്റെ ക്യാമറ, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൊണ്ട് തന്നെ വാങ്ങിക്കാൻ പോവാണ്. ആക്ച്വലി ഞങ്ങൾ ഒരു ക്യാമറ വാങ്ങിക്കാനായിട്ട് പോവാണിവന്. അവൻ ട്രിവാർഡത്ത് നിന്ന് അതിന് വേണ്ടിയിട്ട് കോട്ടയം ഞങ്ങളിപ്പോ കോട്ടയത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ വന്നു. ആലപ്പുഴയിൽ നിന്ന് വിശാലുണ്ട് കൂടെ. വിശാല് അൻസിഫിന്റെ സബ്സ്ക്രൈബേഴ്സിന് വിശാലിന് വലിയ പരിചയം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വിശാലിനെ പരിചയപ്പെടുത്താം. വിശാല് എന്റെ കൂട്ടുകാരനാണ്. ഇപ്പൊ അൻസിഫിന്റെയും കൂട്ടുകാരനാണ്. വിവാഹം കഴിച്ചിട്ടില്ല. ഏതെങ്കിലും പെൺകുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വിശാലിനെ DM ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പൊ വിശാലിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വിശാലിനെ പറ്റി അല്ല, ക്യാമറ പറ്റി പറയാം. അതായത് നമ്മുടെ സബ്ജക്റ്റ് ക്യാമറ വാങ്ങിക്കാൻ പോകുന്നു. ഇപ്പൊ വിശാല് ഒരു ക്യാമറമാൻ, ഐ മീൻ സിനിമാറ്റോഗ്രാഫറാണ്. മൂവിയിലൊക്കെ ഒരു മൂവി ഇപ്പൊ വിശാല് ചെയ്തു. ഒരുപാട് ആൽബംസ് ഒക്കെ വിശാല് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിശാൽ ഈ കാര്യത്തിൽ പുപ്പുലി ആയതുകൊണ്ട് വിശാലായിരിക്കും ക്യാമറ സെലക്ട് ചെയ്യുക. എനിക്ക് ക്യാമറ പറ്റി വല്ലാടൊന്നും അറിയത്തില്ല. അപ്പൊ വിശാൽ ഈ കാര്യത്തിൽ ഒരു പുലി ആയതുകൊണ്ട് വിശാല് ഒരു ക്യാമറ ഇപ്പൊ ഏതാ പറഞ്ഞിരിക്കുന്നത്? സോണിയുടെ ഒരു ക്യാമറ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കടയെ പോയിട്ട് ആ കടയുടെ പേര് ഇപ്പൊ പറയുന്നില്ല, കാരണം നമ്മൾ വെറുതെ പ്രൊമോഷൻ കൊടുക്കണം. അത് ഇതിന്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിജോ ബ്രോ തന്നിട്ട് പോയ ക്യാമറയാണ്. ഞാൻ ഈ 100 ദിവസം വീഡിയോ ഇട്ടെന്ന് ആർക്കും അറിയില്ല. എന്റെ ക്യാമറ കാരണം വെറുതെ വീട്ടിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ ആ ക്യാമറ വെറുതെ വീട്ടിൽ നിന്ന് പുഴുത്തു പോകത്തുള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിന് കൊടുത്തു. ഇതിന് കൊടുത്തിട്ട് എനിക്ക് പറഞ്ഞു നീ അത് യൂസ് ചെയ്തു. അപ്പൊ അതാകുമ്പോഴത്തേക്ക് എന്റെ ക്യാമറ അവിടെ യൂസ് ആവുകയും ചെയ്യും, അവനൊപ്പം ക്യാമറ ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാനിനി ബാക്ക് ടു എനിക്ക് വ്ളോഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടതുകൊണ്ട് ആ ക്യാമറ ഞാൻ തിരിച്ച് വാങ്ങിക്കുകയാണ് അവൻ്റെ അടുത്ത് നിന്ന്. അതെ. അപ്പോൾ അവനൊപ്പം ഒരു പുതിയ ക്യാമറ വാങ്ങിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോകുന്നു. വരികയാണ് സുഹൃത്തുക്കളെ. വരട്ടെ വരട്ടെ. ആ പേരങ്ങ് വൈറലായി ചേട്ടത്തി എന്നുള്ള പേര്. ഞാനങ്ങനെ കോട്ടയത്തെത്തി. കോട്ടയത്ത് എത്തിയിട്ട് ലിനുവിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ചെറിയ ചകട ചകടൊക്കെ നടന്നിരിക്കുന്നുണ്ട്. വണ്ടിക്കകത്തിട്ട് പൂട്ടി. അതെ, വണ്ടിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. അതെ, മീഡിയ വളഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. റോഡിന് നടുക്ക് വരെ എത്തുന്ന കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. വരൂ. രണ്ട് ക്യാമറ രണ്ടെണ്ണം ഉണ്ട്.
ഇതായിരിക്കും എന്താ റിയോസ്റ്റ് കണ്ടാലേ അടിക്ക് തരും. എവിടെയാണ് 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 എവിടെ വിശാൽ ബ്രോ, ഇതൊന്നുകൂടെ കൈ വയ്ക്കാൻ പറ്റുമോ? എനിക്ക് അതല്ല, ഇതുകൂടെ ഒന്ന് വയ്ക്കുമോ? കാണാൻ പറ്റില്ല. ജിൻഡോയെ കൊണ്ട് കേസ് ഏൽപ്പിക്കും. ജിൻഡോ വിളിച്ചെന്ന് പറ, എന്റെ ഫേസ് യൂസ് ചെയ്തു കോപ്പിറൈറ്റ് കൊടുക്ക. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ജിൻഡോയെ കൊണ്ട് കോപ്പിറൈറ്റ് ധരിപ്പിക്കും. ചേട്ടത്തിൽ നിന്ന് കോപ്പിറൈറ്റ് കൊടുത്ത് വീഡിയോ എടുത്ത ആളെ വരെ പൊട്ടിക്കും. എന്താ പരിപാടി? അങ്ങനെ കല്യാണം കല്യാണം നിശ്ചയിച്ചു. ഫോട്ടോ എടുത്താ ക്യാമറ എടുക്കാൻ വന്നിട്ട് എന്തായി? എന്തായി ബ്രോ? നമ്മൾ എടുത്തു സംസാരിച്ചു 78 നമുക്ക് അപ്പൊ അതുകൂടെ നോക്കിയാലോ. ടിക്കുന്ന അയ്യോ സ്റ്റിക്ക് മാത്രമേ വന്നുള്ളൂ. ബിഗ് ബോസിനെ വിറ്റ് ബിഗ് ബോസ് താരത്തിനെ കൊണ്ടുവന്ന് ക്യാമറ എല്ലാം ചെക്ക് ചെയ്യണ്ടല്ല. നീ എടുത്തോ, നീ എടുത്തോടോ. I don't know.